എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളൊക്കെ ജോലി ചെയ്യുന്നവരല്ലേ, അതുകൊണ്ട് ചോദിക്കുക, ഒരു മണിക്കൂർ ജോലി ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കാശ് കിട്ടും? ഈ ചോദ്യം ചോദിക്കാൻ ഒരു കാരണമുണ്ട് കേട്ടോ. അതായത്, ഒരു ദിവസം ജോലി ചെയ്ത് ക്ഷീണിച്ച് അവശനായി വീട്ടിലെത്തിയ അച്ഛനോട് അദ്ദേഹത്തിന്റെ ചെറിയ മോൻ ചോദിച്ചു, പപ്പാ, പപ്പയ്ക്ക് ഒരു മണിക്കൂർ ജോലി ചെയ്താൽ എത്ര കാശ് കിട്ടും? അത് നിനക്കറിയേണ്ട കാര്യം എന്താ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെ നടക്കുക? പഠിക്കാനൊന്നുമില്ലേ നിനക്ക്? അല്ലേ പോയി കിടന്നുറങ്ങ്. പറ പപ്പാ, ഒരു കാര്യത്തിനാ. എന്ത് കാര്യം? അല്ല പിന്നെ, ഒരു മണിക്കൂർ ജോലി ചെയ്ത 1000 രൂപ കിട്ടും. എന്തേ? എനിക്കൊരു 500 രൂപ തരാവോ? ആഹാ, അതാണോ കാര്യം? എന്തെങ്കിലും ടോയ് കണ്ടു വെച്ചിട്ടുണ്ടാകൂല്ലേ? എത്ര കാശാ നീ ടോയ് വാങ്ങി കളയുന്നെന്നറിയോ? എന്നെ പറഞ്ഞാ മതിയല്ലോ. വായി കിടന്നുറങ്ങടാ, എന്റെ കയ്യിൽ നിന്ന് വാങ്ങും. ആ കുട്ടിയൊന്നും മിണ്ടാതെ തലകുനിച്ച് പോയി വാതിലടച്ച് കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോ അച്ഛന് സങ്കടമായി. തന്റെ ഇന്നത്തെ ജോലി തിരക്കിലുള്ള അത്രയും ദേഷ്യമെല്ലാം കുട്ടിയിൽ തീർത്തോ എന്ന് സംശയിച്ച് അച്ഛൻ മോന്റെ മുറി തുറന്ന് അവനോട് ചോദിച്ചു, ഉറങ്ങിയോ? അപ്പൊ കൊച്ചു പറഞ്ഞു, ഇല്ല, ഇതാ 500 രൂപ. ഹായ്, ഒരു മിനിറ്റ്. 100, 300, 500. ആഹാ, വേറെയും കാശുണ്ടല്ലേ നിന്റെ കയ്യിൽ? ഇതുണ്ടായിട്ടാ ഇനിയും ചോദിച്ചേ? അഹങ്കാരം അല്ലാണ്ട് എന്താ? അല്ല പപ്പാ, ഈ 500 കോടി കിട്ടിയപ്പോഴേ തികഞ്ഞുള്ളൂ. എന്തിനു തികഞ്ഞുള്ളൂ എന്ന് പറയാം. ഇതാ 1000 രൂപയുണ്ട്. ഇത് പപ്പയ്ക്കാ. നാളെ ഒരു ദിവസം പപ്പ ഇവിടെ ഇരിക്കോ, നമുക്ക് സിനിമയ്ക്കൊക്കെ പോയി ഹോട്ടലിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാലോ. എനിക്ക് പപ്പയുടെ കൂടെ കുറച്ചുനേരം ഇരിക്കണം. അതുകൊണ്ട് നാളെ പപ്പ പോകണ്ട. പപ്പയ്ക്ക് കിട്ടുന്ന ശമ്പളം ഇതാ. പപ്പയുടെ ആ നിമിഷത്തെ ഫീലിങ്സ് പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാലോ. ആർക്കു വേണ്ടിയായി മരിച്ച് പണിയെടുക്കുന്നേ? ഫാമിലിയോടൊപ്പം കുറച്ചു സമയം ചെലവഴിക്കാതെ കുടുംബം കൈവിട്ടു പോയാൽ പരാതി നമ്മളോട് പറയാതിരിക്കാൻ ഇത്രയും പറഞ്ഞേയുള്ളൂ. നിങ്ങളുടെ സ്വന്തം ആശ ചേച്ചി.